ഏലിയാ പ്രവാചകനെ പോലെ കാർമലിന്റെ താഴ്വരയിൽ ഒരു മന്ദമാരുതനിൽ ദൈവസാന്നിധ്യം അറിഞ്ഞ വ്യക്തിയാണ് സ്നേഹബഹുമാനപ്പെട്ട ബ്രദർ ചാൾസ്. കർമ്മലിത സഭാവസ്ത്രം ധരിച്ചല്ലാതെ ബ്രദറിനെ ആരും കണ്ടിട്ടില്ല. ബ്രദറിന്റെ സന്യാസ ജീവിതത്തോടുള്ള സമർപ്പണമാണ് ഈ സഭാവസ്ത്ര സ്നേഹത്തിന് നമ്മോട് പറയാനുള്ളത്. വിശുദ്ധി നിറഞ്ഞ ഒരു കുടുംബത്തിൽ നിന്ന് എങ്ങനെയാണ് ദൈവം അദ്ദേഹത്തെ കാർമലിലേക്ക് പറിച്ചു നട്ടതെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് കേൾക്കാം. 1962 May 1 ഞാൻ കർമ്മലിത സഭയിൽ ചേരുന്നതിന് മുമ്പ് 3 സലേഷൻ സഭയിൽ ഷില്ലോങ്ങിലായിരുന്നു. അവിടെ വെച്ച് വലിയൊരു അപകടം എൻ്റെ കൂട്ടുകാർക്കെല്ലാം പറ്റി കാരണം ഞാൻ അവിടെ നിന്ന് വിഷമിച്ച് ഈ നാട്ടിലേക്ക് പോരുകയും നമ്മളെ ബഹുമാനപ്പെട്ട ജെറോമച്ചനെ കണ്ട് ജെറോമച്ചൻ പയ്യപ്പിളിയെ കണ്ട് അത് എന്നോട് ചോദിച്ച് നീ എന്ത് ചെയ്യാൻ പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു സഭയിൽ ചേരണം, അതിന് മഞ്ഞമേ ചേരട എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു അഡ്രസ്സ് തന്നു. അതനുസരിച്ച് എഴുതി പ്രിൻഷ എഴുതിയതിന് മറുപടി പ്രിൻഷലായ ഫ്രാൻസിസ് ഗ്രിഗറി ഇങ്ങനെ ആസ്പിറൻസസിൽ വന്ന് ഇൻ്റർവ്യൂ ഒക്കെ നടത്തിക്കൊണ്ട് May 1 നോഷിട്ട് പോകാൻ തയ്യാറായിട്ട് വസ്ത്രങ്ങളും ബാഗും പെട്ടിയും വസ്ത്രങ്ങളുമായിട്ട് ഞാൻ വന്ന് ഞങ്ങൾ രണ്ടും വിൻസെൻ്റ് പൊത്തനായിട്ടാണ് ഞങ്ങൾ നോഷിയിലേക്ക് കൊണ്ടുപോയി. അവിടെ നോഷിലോട്ട് കയറ്റി. അപ്പോൾ ബേസിൽ അച്ഛനായിരുന്നു പ്രിൻഷ്യൽ പീറ്റർ അച്ഛനായിരുന്നു സുപ്പീരിയർ. അങ്ങനെ ഞങ്ങൾ ചേർന്ന് 2 നോഷിറ്റും കഴിഞ്ഞ് ഉടനെ പൈസനഗറിലോട്ട് വിട്ട് ഇല്ല എന്താണ് മഞ്ഞുമലയ്ക്ക് വിട്ട് മഞ്ഞുമെന്ന് ഞാൻ ജസ്റ്റിൻ ഫിലോസഫി തുടങ്ങിയാണ്ട് ജസ്റ്റിൻ അച്ഛൻ പറഞ്ഞ് ബ്രദറും പൈസനോട്ട് പോയിരുന്നു പറഞ്ഞിട്ട് എന്നെയും കൊണ്ട് ജസ്റ്റിൻ അച്ഛൻ അദ്ദേഹം മാസ്റ്ററായിരുന്നു. അന്നത്തെ സുപ്പീരിയർ ബെനന്തൂരച്ചനായിരുന്നു. കൊണ്ടുവന്ന് നോഷിറ്റി കൊണ്ടുവന്ന് പിന്നെ അപ്പോഴാണ് 5 സിമ്പിൾ പ്രൊഫഷൻ കഴിഞ്ഞ് 5 കഴിഞ്ഞ് സോളം പ്രൊഫഷൻ നടത്താൻ പാടുള്ളതെന്ന് ഞാൻ അവിടെ നിന്ന് 4 നിന്ന് പിന്നെ 1 വീണ്ടും നോഷിറ്റി പോയി. ആ 1 ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ വെച്ച് തന്നെ സോളം പ്രൊഫഷൻ നടത്തി തിരിച്ചും വീണ്ടും മഞ്ഞുമേൽ വന്നു. മഞ്ഞുമേൽ 3 ആൽബർട്ട് ബ്രദറിൻ്റെ കീഴിലായിരുന്നു ഞാൻ. അതിക്കു മുമ്പ് ബെർത്തോളച്ചൻ്റെ കീഴിലായിരുന്നു. സിമ്പിൾ പ്രൊഫഷൻ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ബെർത്തോളച്ചൻ്റെ കീഴിലായിരുന്നു. പിന്നെ സോളം പ്രൊഫഷൻ കഴിഞ്ഞ് വന്നപ്പം ആൽബർട്ട് ബ്രദറിൻ്റെ കീഴിലായി. അങ്ങനെ നിന്ന് സോളം പ്രൊഫഷനും കഴിഞ്ഞ് ഇവിടെ നിന്ന് 5 കഴിഞ്ഞ് പിന്നെയും പൈസനഗറിൽ പോയി. അവിടെ നിന്ന് ഇവിടെ മണ്ണിക്കരയിൽ പോയി. ചെറുച്ചൻ പ്രിൻഷികളായപ്പം മണ്ണിക്കരയ്ക്ക് വിട്ടു. അങ്ങനെ മണ്ണിക്കരയിൽ പോയി 3 കഴിഞ്ഞ് പിന്നെയും തിരിച്ച് ഇവിടെ തന്നെ വന്നു. പിന്നെയും തിരിച്ച് അത് 3 കഴിഞ്ഞും കൊണ്ട് പിന്നെയും പൈസനഗറിൽ പോയി. അവിടെ നിന്ന് കൊട്ടിയത്ത് പോയി. കൊട്ടിയത്ത് നിന്ന് വരാപ്പുഴയിൽ വന്നു. വരാപ്പുഴയിൽ നിന്ന് കോലയാട്ട് പോയി. 15 ഇവിടെ 10 അങ്ങനെ ഇപ്പോൾ സമാധാനത്തിൽ കഴിയുന്നു. സന്യാസ ജീവിതത്തിൻ്റെ 1/2 പിന്നിട്ടിട്ടും അദ്ദേഹം ചെറുചുറുക്കോടെയാണ് ഇന്നും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ബ്രദറിൻ്റെ ഓരോ ദിവസവും എങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് നമുക്ക് കേൾക്കാം. രാവിലെ 5 എഴുന്നേറ്റ് 5:30 ചാപ്പലിൽ പോയി മോർണിംഗ് പ്രേയറും കൊന്തയൊക്കെ കഴിഞ്ഞും കൊണ്ട് കുർബാനയ്ക്ക് പോവും. അതിനനുസരിച്ച് വരും. ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഇങ്ങോട്ട് പോരും കുഴിക്കാട്ടിലേക്ക്. ജോലി സ്ഥലത്ത് വന്ന് ഷീറ്റിൻ്റെ കിടപ്പൊക്കെ നോക്കി അതൊക്കെ ചെയ്യേണ്ടതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പുള്ളി മരം വെട്ടുകാരും പാലും കൊണ്ടുവരും. അത് ഉറവൊഴിച്ച് ശരിയാക്കി വെച്ചിട്ട് 1.5 കഴിയുമ്പോൾ 2 അടിച്ച് വെയിലത്തിട്ട് അത് വൈകുന്നേരം 9:30 എല്ലാം മണി തീർന്നിരിക്കും. അത് കഴിഞ്ഞിട്ട് 1:30 തിരിച്ചു വന്ന് ആ ഷീറ്റൊക്കെ എടുത്ത് മറിച്ച് തിരിച്ചിട്ടുണ്ട്. പിന്നെ 2:30 തിരിച്ചു വന്ന് അതായത് പുറമുറി കയറ്റി തീ കൊടുത്ത് എല്ലാം അടച്ച് വാതിലും കഥയൊക്കെ അടച്ച് തിരിച്ച് ആശ്രമത്തിലോട്ട് പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് കുളിയും ഓക്കെ. ഇപ്പോൾ പുറത്ത് പോകാൻ പറ്റാത്ത കാരണം കൊറോണ കാരണം പുറത്ത് പോകാൻ പറ്റാത്ത കാരണം ഇവിടെ തന്നെ ഇങ്ങനെ കഴിഞ്ഞു വിടുകയായിരുന്നു.